വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂയി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ഹൽവ തയ്യാറാക്കുന്നത് പോലെ ഇത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഈ ഒരു ഹൽവ ഉണ്ടാക്കിയിരിക്കുന്നത് ചൗവരി ഉപയോഗിച്ചിട്ടാണ് ചൗവരി അല്ലെങ്കിൽ സാബുനരി അങ്ങനെയൊക്കെ പറയും ഇത് ഒന്നര കപ്പ് അളവ് ചവ്വരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ചവരി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ചെറുതും ഒരു മീഡിയം സൈസുള്ളതും എൻ്റെ കയ്യിൽ മീഡിയം വലുപ്പത്തിലുള്ളത് കുറവായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പുള്ള ചൗവരിയാണുള്ളത് അത് ഉപയോഗിക്കാവുന്നതാണ് അതാദ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുതിർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ആ ഒരു സമയമാകുമ്പോഴേക്കും ചവരി നല്ലപോലെ വെള്ളമൊക്കെ കുടിച്ച് വന്നോളും അപ്പം അതൊന്ന് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മൂന്ന് മണിക്കൂറാകുമ്പോഴേക്കും ഇതാ ചവരി നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് അത് ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിവിടെ അരക്കപ്പളവ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല അടി കട്ടിയുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു നെയ്യിൽ ആദ്യം നമ്മൾ ക്യാഷുനട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് പോകുന്നത് ക്യാഷുനട്ട് എടുക്കുന്നതിനൊന്നും അളവൊന്നുമില്ല അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കൂട്ടോ കുറക്കൊക്കെ ചെയ്യാവുന്നതാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ തന്നെ സോട്ട് ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് നെയ്യിൽ നിന്ന് മാറ്റാം ഇനി ആ ഒരു നെയ്യിലേക്ക് തന്നെ അരക്കപ്പളവ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പഞ്ചസാര ക്യാരമല് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഈ ഒരു പഞ്ചസാര ക്യാരമൽ ചെയ്ത് എടുക്കുമ്പോൾ ഈ ഒരു ഹൽവയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് ഈ ഒരു ഹൽവ് ഉണ്ടാക്കുന്നത് ശർക്കര ഉപയോഗിച്ചിട്ടാണ് എങ്കിൽ കൂടി ഈ ഒരു രീതിക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്തും കൂടെ വരുമ്പോൾ രുചിയൊന്നും കൂടെ കൂടും അപ്പോൾ താ ഇതിപ്പോൾ നല്ലപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മാത്രം ക്യാരമല് ചെയ്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് കപ്പളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പളവ് വെള്ളം മുഴുവനായിട്ടും തന്നെ ചേർത്തിട്ടുണ്ട് അതുപോലെ പഞ്ചസാര ക്യാരമൽ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അല്ലാതെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് അളവ് ശർക്കര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടോട്ടലായിട്ട് മധുരം ഞാനിവിടെ രണ്ട് കപ്പാണ് ചേർത്തിരിക്കുന്നത് ഒന്നര കപ്പ് അളവ് ശർക്കരയും അരക്കപ്പ് അളവ് പഞ്ചസാരയും ഇത് ഒരു മിതമായിട്ടുള്ള മധുരം മാത്രമേ കാണുള്ളൂ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അളവ് കൂട്ടാവുന്നതാണ് ഇപ്പോൾ ശർക്കര നല്ലപോലെ ഉരുകി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചവരിയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് മുഴുവനായിട്ടും തന്നെ ഇട്ട് കൊടുക്കുക ഫ്ലെയിമേറ്റവും ലോയിൽ വെച്ചാൽ മതി ഇത് ഇതുപോലത്തെ വിസ്കർ ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് തവി ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചധികം എടുക്കും അപ്പോൾ ഇതുപോലത്തെ വിസ്കർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ചവ്വരി ആ ഒരു അരച്ചെടുത്തപ്പോൾ കുറച്ച് തരികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിങ്ങനെ അവിടെ ഇവിടെയും കട്ട പിടിച്ച് നിൽക്കുന്നത് പോലെ കാണുന്നത് നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ യോജിപ്പിച്ച് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ചവ്വരി നല്ല പോലെ തിക്കായിട്ട് വരും ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ടിയായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ആദ്യം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് നെയ്യ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു നെയ്യ് ഇതുമായിട്ട് യോജിച്ച് വരണം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ നെയ്യ് അത് നല്ലപോലെ യോജിച്ച് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും ഇത് ഇനി പാകത്തിന് റെഡിയാക്കിയെടുക്കാണ് വേണ്ടത് അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്തു ഇനി അടുത്തൊരു ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട് ടോട്ടലായിട്ട് ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ നെയ്യാകുമ്പോൾ ഒന്നും കൂടെ രുചി കൂടും അപ്പോൾ അതാ ഇപ്പോൾ രണ്ടാമത്തെ ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ഹൽവ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ പല വിധത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഇങ്ങനെ കോരി കഴിക്കുന്ന പാകത്തിനാണോ വേണ്ടത് അല്ലാതെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാനുള്ള പാകത്തിനാണോ വേണ്ടത് അപ്പോൾ അത് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് തന്നെ കാണിച്ച് തന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതിപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക ഈയൊരു സ്റ്റേജിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കതൊരു കോരി കഴിക്കുന്ന പാകത്തിനാണ് ഉണ്ടാകുക ഒരല്പം കട്ടിയായിട്ടുണ്ടാകും എങ്കിൽ കൂടി നമ്മൾക്ക് മുറിച്ചെടുക്കാൻ പാകത്തിനല്ല ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് കോരി കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടാകുക അപ്പോൾ അതാ ഈയൊരു സ്റ്റേജിൽ ഞാൻ കുറച്ചെടുത്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരല്പം കട്ടിയായി സ്ട്രക്ചർ ചെറുതായിട്ട് ഹോൾഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഞാനിവിടെ കട്ട് ചെയ്യാൻ പാകത്തിനുള്ള രീതിക്കാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഇപ്പം തയ്യാറാക്കിയതിൽ നിന്നും ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കും കൂടെ ഒന്നും കൂടെ കുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കൈയ്യെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുക കുറച്ച് സമയം കഴിയുമ്പം ഇതുപോലെ പാനിൽ നിന്നൊക്കെ നന്നായി റിലീസായി നല്ല പോലെ തന്നെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്ത് തുടങ്ങും ആ ഒരു സമയം വരെയാണ് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാൻ പാകത്തിനായിട്ട് കിട്ടും ഇതിന് നേരത്തെ ഒന്ന് നെയ് തടവി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്തിരുന്നു ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഈവൺ ആയിട്ട് എത്തുന്ന രീതിക്ക് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാറി വരണം നിങ്ങൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറി വന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാലും നല്ല എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഞാനിതിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂട് മാറി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹൽവയുടെ ടെക്സ്റ്റർ ഞാനിപ്പോൾ കാണിച്ചു തരാം അത് ഇതുപോലെ കോരി കഴിക്കാൻ പാകത്തിനായിട്ടാണ് ഉണ്ടാകുക നല്ല ചൂയി ആയിട്ടാണ് ഈ ഒരു രീതിക്ക് എടുക്കുമ്പോൾ കിട്ടുക ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ചൂട് നല്ലപോലെ പോലെ ആറി വന്നതിന് ശേഷം ഇതായി ഇതുപോലെ ഡീമോൾഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല ഫ്രിഡ്ജിൽ വെച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഈസിയായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല ചൂയി ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂയി ആയിട്ടുള്ള നമ്മളുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂയി ആയിട്ടാണ് ഈ ഒരു ഹൽവ ഉണ്ടാകുക നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഒന്ന് രണ്ടാഴ്ചയോളം കേടാകാതെ ഇരുന്നോളും അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടാവുന്ന ഈയൊരു ഹൽവ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത് വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം